വൺ തുടരുന്നു. ഐസ്ക്രീം അട്ടിമറി കേസിൽ കേസ് രേഖകൾ നൽകാമെന്ന കീഴ്ക്കോടതി ഉത്തരവിനെതിരെ നൽകിയ അപ്പീൽ സർക്കാർ പിൻവലിച്ചു. പിന്നീട് ഇതേ വിഷയത്തിൽ അപ്പീൽ നൽകാനുള്ള അവകാശം നിലനിർത്തിക്കൊണ്ടാണ് സർക്കാർ നടപടി. ഐസ്ക്രീം അട്ടിമറി കേസിലെ അന്വേഷണ റിപ്പോർട്ടിന്റെയും മറ്റ് രേഖകളുടെയും പകർപ്പ് വി എസ് അച്യുതാനന്ദന് നൽകാമെന്ന കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെതിരെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. കീഴ്ക്കോടതി ഉത്തരവ് മോശം കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കും എന്നായിരുന്നു സർക്കാർ വാദം. എന്നാൽ വാദിയും പ്രതികളും തമ്മിലുള്ള കേസിൽ സർക്കാർ പ്രത്യേക താൽപര്യം എടുക്കുന്നത് എന്തിനാണെന്ന് അപ്പീൽ ആദ്യമായി പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് വി കെ മോഹനൻ വാക്കാൽ ചോദിച്ചിരുന്നു. കേസ് നീട്ടിക്കൊണ്ടുപോകുന്നതിനെയും കോടതി വാക്കാൽ വിമർശിച്ചു. ഈ മാസം 15-നും 22-നും കേസ് പരിഗണിച്ചപ്പോൾ നീട്ടിവെച്ചത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടായിരുന്നു. അഡ്വക്കേറ്റ് ജനറൽ ചേംബറിൽ നേരിട്ടെത്തി കേസ് നീട്ടണമെന്നാവശ്യപ്പെട്ട കാര്യം കോടതി രേഖപ്പെടുത്തുകയും ചെയ്തു. കേസ് രേഖകൾ നൽകാമെന്ന കീഴ്ക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നത് വൈകിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വി എസ് അച്യുതാനന്ദന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നു. കേസിൽ ഇന്ന് വാദം തുടങ്ങുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. അതിനിടെ അപ്പീൽ പിൻവലിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് ജനറൽ വി കെ ദണ്ഡപാണി നേരിട്ട് ഹാജരായി അറിയിച്ചത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു. പ്രതികൂല പരാമർശങ്ങൾ ഒഴിവാക്കാനാണ് സർക്കാർ കേസിൽ നിന്ന് പിൻവാങ്ങിയതെന്നാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ചിത്ര കേരളത്തെ മുന്നിലെത്തിച്ചു. ഇറ്റാവയിൽ നടക്കുന്ന ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ കേരളത്തിന്റെ പി യു ചിത്രയ്ക്ക് ഡബിൾ. സീനിയർ പെൺകുട്ടികളുടെ 5000 മീറ്ററിൽ ചിത്ര ദേശീയ റെക്കോർഡ് തിരുത്തിക്കൊണ്ടാണ് സ്വർണം നേടിയത്. മീറ്റിലെ ആദ്യ ഇരട്ട സ്വർണത്തിനും ചിത്ര അർഹനായി. 15 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് ചിത്ര തിരുത്തിയത്. ഇന്നലെ 3000 മീറ്ററിലും ചിത്ര സ്വർണം നേടിയിരുന്നു. പാലക്കാട് മുണ്ടൂർ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ചിത്ര. ഈ ഇനത്തിൽ മൂന്നാമതെത്തിയ കേരളത്തിന്റെ കെ കെ വിദ്യ മീറ്റിലെ 2ാം വെങ്കലം നേടി. ദേശീയ സ്കൂൾ കായികമേളയിൽ സീനിയർ ആൺകുട്ടികളുടെ 400 മീറ്ററിൽ കേരളത്തിന്റെ ലിജോ മാണി വെള്ളി നേടി. സീനിയർ പെൺകുട്ടികളുടെ 400 മീറ്ററിൽ ജിഷയും വെള്ളി സ്വന്തമാക്കി. സബ് ജൂനിയർ പെൺകുട്ടികളുടെ 400 മീറ്ററിൽ കേരളത്തിന്റെ കെ സ്നേഹ വെങ്കലം നേടിയപ്പോൾ ജൂനിയർ പെൺകുട്ടികളുടെ 400 മീറ്ററിൽ കേരളത്തിന്റെ ഷർബാന സിദ്ദിഖ് വെള്ളിയും സി വബിത വെങ്കലവും നേടി. മീറ്റിൽ നിന്ന് 3 റെക്കോർഡുകൾ പിറന്നു. ജൂനിയർ പെൺകുട്ടികളുടെ 400 മീറ്ററിൽ മഹാരാഷ്ട്രയുടെ അഞ്ജന ദംകാർ റെക്കോർഡിട്ടു. ടിന്റു ലുക്കയുടെ റെക്കോർഡാണ് തകർത്തത്. സി ആർ രാജേഷ് ചേരുന്നു. രാജേഷ്, എന്തൊക്കെയാണ് മേളയിലെ വിശേഷങ്ങൾ? ഇപ്പോൾ 34 പോയിന്റുമായി കേരളം മുന്നിട്ട് നിൽക്കുകയാണ്. 2ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ് ഉള്ളത്. മഹാരാഷ്ട്ര ഇന്ന് ഷോർട്ട് ഫുട്ട് അതുപോലെ തന്നെ 400 മീറ്റർ ഓട്ടം എന്നിവയിൽ മികച്ച പ്രകടനം നടത്തിയാണ് കേരളത്തിനോട് അടുത്ത് എത്തിയത്. മഹാരാഷ്ട്രയുടെ മേഘ്ന ദേവാംഗ ഷോർട്ട് ഫുട്ടിൽ, ജൂനിയർ പെൺകുട്ടികളുടെ ഷോർട്ട് ഫുട്ടിൽ ഇന്ന് റെക്കോർഡിട്ടു. അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ തന്നെ അഞ്ജന ദാംസെ 400 മീറ്റർ, ജൂനിയർ പെൺകുട്ടികളുടെ 400 മീറ്ററിലും ഇന്ന് റെക്കോർഡ് ഇട്ടു. അഞ്ജന ദാംസെ തിരുത്തിയത് ഇന്ത്യ ലീഗിന്റെ റെക്കോർഡാണ്. ഇപ്പോൾ കേരളത്തിന്റെ പ്രതിഭ ജാവലിൻ ത്രോയിൽ, സീനിയർ പെൺകുട്ടികളുടെ ജാവലിൻ ത്രോയിൽ കേരളത്തിന്റെ സി കെ പ്രതിഭ വെങ്കലം നേടിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമുക്ക് പ്രതീക്ഷയുള്ള ഇനങ്ങൾ പോൾ വോൾട്ട് ആണ്. സീനിയർ ആൺകുട്ടികളുടെ കായികമേളയുടെ വിവരങ്ങൾ നൽകിയത് സി ആർ രാജേഷ്. മറ്റൊരു വാർത്തയിലേക്ക്. സിനിമകളിൽ നക്സലൈറ്റുകളെ പറ്റി ഇതുവരെ ഉണ്ടാക്കിയ പ്രതിച്ഛായ തെറ്റാണെന്ന് പ്രശസ്ത സംവിധായകനും നടനുമായ ജോയ് മാത്യു. ഇതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഊർജ്ജസ്വലരായ നക്സലൈറ്റുകളുടെ ഭൂതകാലവും വർത്തമാനകാലവും ഇഴകലരുന്ന സിനിമ താൻ ചെയ്യുമെന്നും ജോയ് മാത്യു പറഞ്ഞു. ഓൺ റെക്കോർഡിൽ പങ്കെടുത്താണ് ജോയ് മാത്യു തന്റെ പുതിയ സിനിമാ പദ്ധതികളെക്കുറിച്ച് പറഞ്ഞത്. നക്സലൈറ്റുകളെ പറ്റി പൊതുവെ സിനിമാക്കാരുണ്ടാക്കിയിട്ടുള്ള ഇമേജ് എന്താ? ഒരു ജുബ്ബ, താടി, സഞ്ചി, ചിലപ്പോൾ കണ്ണട, പിന്നെ ഉണ്ടായിരിക്കുക, അല്ലേ, സൈലൻസ്, ഇങ്ങനെയൊന്നല്ല നക്സലൈറ്റുകൾ. നിങ്ങൾക്ക് അറിയാലോ, എനിക്കും അറിയാം, ഭയങ്കര ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ, വളരെ ആക്റ്റീവായ ചെറുപ്പക്കാർ, അങ്ങനെ ഓടി നടന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ഞാൻ എൻ്റെ അനുഭവത്തിൽ നക്സലൈറ്റ് സാംസ്കാരിക വേദിക പ്രസ്ഥാനം. ഇതിനെ കേട്ടറിഞ്ഞിട്ട് സിനിമാക്കാർ ഇങ്ങനെയായിരിക്കും നക്സലൈറ്റ്. പത്രക്കാരെന്ന് പറയുമ്പോൾ ജുബയും ഇതായിരുന്നു കുറേ കാലം വരെ, ഇപ്പം മാറി അല്ലേ. ഇതൊന്നും ഇത് തീർത്തും വ്യത്യസ്തമായിരിക്കും എൻ്റെ സാധനം, എൻ്റെ എൻ്റെ സിനിമ എന്നെനിക്ക് ഉറപ്പാണ്. അത് പഴയ നക്സലൈറ്റുകൾ ഇന്നെന്ത്, ഇന്നത്തെ നക്സലൈറ്റ് പണ്ടെന്തായിരുന്നു, ഇങ്ങനൊരു പാസ്റ്റ് പ്രസന്റ്. ഓൺ റെക്കോർഡ് ഇന്ന് രാത്രി 8:30 ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ കാണാം. സി പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ യു ഡി എഫ് വലിയ വില നൽകേണ്ടി വരുമെന്ന് കെ സുധാകരൻ എം പി. കോഴിക്കോട്ടെയും കണ്ണൂരിലെയും സി പി എം നേതൃത്വം അറിഞ്ഞ് നടപ്പാക്കിയ കൊലയാണിതെന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു.
കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പങ്കെടുക്കാനിരുന്ന പരിപാടിക്കായി ഒരുക്കിയ സ്റ്റേജ് കത്തിച്ചു. അജാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി പദയാത്രയ്ക്കായി തയ്യാറാക്കിയ സ്റ്റേജ് ഇന്ന് പുലർച്ചെയാണ് കത്തിച്ചത്. സംഭവത്തിന് പിന്നിൽ സി പി എം ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഹോസ്ദുർഗ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മഹാത്മാഗാന്ധിയുടെ 65-ാം രക്തസാക്ഷിത ദിനം ആചരിച്ചു. തിരുവനന്തപുരത്ത് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണം എന്ന ലക്ഷ്യവുമായി കേരള പോലീസ് നടത്തുന്ന സൈക്കിൾ റാലിക്ക് കാസർകോട് തുടക്കമായി. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പാർട്ടിക്കെതിരെ വി എസ് ലാവലിൻ അഴിമതി കേസ് തന്നെ. കുറ്റം ചെയ്തില്ലെങ്കിൽ പിണറായി എങ്ങനെ പ്രതിയായെന്നും വി എസ്. വിമർശനങ്ങളോട് പ്രതികരിക്കാതെ സി പി എം. ഐസ്ക്രീം അട്ടിമറിക്കേസിലെ രേഖകൾ വി എസിന് കിട്ടും. രേഖകൾ വി എസിന് നൽകണമെന്ന കീഴ്ക്കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ സർക്കാർ പിൻവലിച്ചു. ആയുധക്കരാർ അഴിമതിക്കേസിലെ ഇടനിലക്കാരി സുബി മാലിക്ക് രാജ്യാന്തര ബന്ധം. കോഴ വാഗ്ദാനം ചെയ്ത് സുബി മാലി എഴുതിയ കത്തുകളുടെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന്. പ്രതിരോധ ഇടപാടുകളിൽ ഇടപെടാൻ കഴിയുമെന്നും സുബി മാലിയുടെ ഇമെയിൽ. I will find hopefully another country which is secular that might take me in. Emma Fusain had to do it. വിശ്വരൂപത്തിനെതിരെ വിധിയുണ്ടായാൽ തനിക്ക് തമിഴ്നാട് വിടേണ്ടി വരുമെന്ന കമലഹാസൻ. ഇതുവരെ സമ്പാദിച്ചതെല്ലാം ചെലവഴിച്ചാണ് വിശ്വരൂപം നിർമ്മിച്ചതെന്നും കമൽ. ദേശീയ സ്കൂൾ മീറ്റിൽ പി യു ചിത്രയ്ക്ക് 5000 മീറ്ററിൽ ദേശീയ റെക്കോർഡ്. 34 പോയിന്റുമായി കേരളം മുന്നിൽ.